എല്ലാവർക്കും നമസ്കാരം. ഞാൻ വീണ റാണി, റിട്ടയർഡ് കൃഷി അഡീഷണൽ ഡയറക്ടർ. നമുക്കും കൃഷി ചെയ്യാമിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് പയറിലെ ചാഴിയാണ്. അടുക്കളത്തോട്ടത്തിൽ ഈ സമയത്ത് കൂടുതലായിട്ട് കാണാറുണ്ട്. ഇതിനെ നശിപ്പിക്കാനുള്ള ഏറ്റവും എളുപ്പവിദ്യ എന്താണെന്ന് അറിയാം? നമ്മുടെ ഡിഷ് വാഷ് ഇല്ലേ, 2 മില്ലി ഡിഷ് വാഷ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയാൽ അതിന് സ്പ്രേ ചെയ്യുക. 5 ദിവസം കഴിഞ്ഞതിന് ശേഷം ഒന്നുകിൽ വെർട്ടിസീലിയം ലെക്കാനി 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കാം, അല്ലെങ്കിൽ ബിവേറിയ ബാസിയാന 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കുന്നതും നല്ലതാണ്. പഴയ കർഷകർ ചെയ്യുന്ന രീതി എന്താണെന്നറിയോ? കഞ്ഞി വെള്ളത്തിൽ ചാരം, ഒരു പിടി ചാരം കലക്കിയതിന് ശേഷം നന്നായി മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ചെടിയുടെ മുകളിലേക്ക് കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കും. അങ്ങനെ വരുമ്പോഴും ഇതൊരു നീരൂറ്റി കുടിക്കുന്ന കുഞ്ഞു കീടമല്ലേ, അതിനെ നശിപ്പിക്കാൻ പറ്റും. ശീമക്കൊന്ന ഇല വെള്ളത്തിൽ മുക്കി വെച്ചതിന് ശേഷം അത് പിഴിഞ്ഞെടുത്തിട്ട് ആ ലായനി അത് 2 ദിവസം കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് അഴുകും. പയറിലെ മുഞ്ഞയെ നശിപ്പിക്കാൻ ഇത് ധാരാളം മതിയാവും. അതേപോലെ തന്നെ ശീമക്കൊന്ന ഇല പൊതിയിട്ട് കൊടുക്കുകയും ചെയ്യാം. പയറിൽ മറ്റൊരു പ്രശ്നമാണ് ചാഴി. ചാഴി നീരൂറ്റി കുടിക്കുമ്പോഴത്തേക്കും പയർ മണികൾ ഇങ്ങനെ ചട്ടയായിട്ട് മാറും. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വൈകുന്നേരം 6 മണി മുതൽ 7 മണി വരെ നമ്മുടെ പയറൊക്കെ നട്ടിരിക്കുന്നതിൻ്റെ ഭാഗത്ത് ഒരു തീ, അതായത് ഒരു പന്തം പോലെ കൊളുത്തി വെക്കുക. അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ലൈറ്റ് ട്രാപ്പ് എന്ന് പറയും, അതായത് വെളിച്ചത്തോട് ഈ ഇവർക്ക് കുറച്ച് അട്രാക്ഷൻ കൂടുതലാണ്. ഇതൊരു 4-5 ദിവസം ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ നമ്മളുടെ പയറിലെ ചാഴിയെയും അതേപോലെ തന്നെ രാത്രി കാണുന്ന ചെറിയ നിശാശലഭങ്ങളെയും നമുക്ക് തുരത്താൻ പറ്റും. പന്തെന്ന് പറയുമ്പോൾ വലിയ കാര്യമായിട്ടൊന്നും വേണ്ട. ഒരു കമ്പിൽ തുണി ചുറ്റിയിട്ട് അതിലെന്തെങ്കിലും മണ്ണെണ്ണ മുക്കിയതിന് ശേഷം ചെറുതായിട്ടൊന്ന് തീ കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ കൊതുമ്പിൽ തീ കൊടുത്താലും മതി. അങ്ങനെ വരുമ്പോഴത്തേക്കും ഈ ലൈറ്റ് ട്രാപ്പ് നല്ല ആക്റ്റീവ് ആവും, ഒരു ചിലവുമില്ലാതെ നമുക്കിവരെ നിയന്ത്രിക്കാനും പറ്റും. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, നമ്മുടെ പച്ചക്കറിക്ക് നല്ല ആരോഗ്യം ഉണ്ടാകുന്നതിനായിട്ട് 2 ആഴ്ച അല്ലെങ്കിൽ 10 ദിവസത്തിൽ ഒരിക്കലെങ്കിലും ജൈവ സ്ലറി, അതായത് പച്ചച്ചാണകവും ഗോമൂത്രവും മിക്സ് ചെയ്ത് തയ്യാറാക്കുന്ന ജൈവ സ്ലറി, അല്ലെങ്കിൽ ഹരിത കഷായം, ചാണകത്തളി, ഫിഷ് അമിനോ ആസിഡ്, ബീജാമൃതം എന്നിവ മാറി മാറി നമുക്ക് തളിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ഇതൊക്കെ നമുക്കിന്നിപ്പോൾ വാങ്ങാൻ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് തന്നെ തയ്യാറാക്കി എടുക്കാം. 1 കിലോ പച്ചച്ചാണകം 1 ലിറ്റർ ഗോമൂത്രം ഉണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ ജൈവ സ്ലറി റെഡിയാവും. പച്ചച്ചാണകം വെള്ളത്തിൽ കലക്കിയതിന് ശേഷം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചാണകത്തളി ഉണ്ടാക്കാം. ഫിഷ് അമിനോ ആസിഡ് ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോ ഇട്ട്, മത്തി ചെറുതായി നുറുക്കിയതിന് ശേഷം അത്ര തന്നെ ക്വാണ്ടിറ്റി വെല്ലം അല്ലെങ്കിൽ ശർക്കര മിക്സ് ചെയ്ത് വെക്കുക, നന്നായി മൂടിയിട്ട് വെക്കുക. ഇതൊരു 4 ആഴ്ച കഴിയുമ്പോൾ കിട്ടുന്ന സാധനമാണ് ഫിഷ് അമിനോ ആസിഡ്. ഇത് എല്ലാ പച്ചക്കറികൾക്കും ഈ സമയത്ത് നമുക്ക് 2 മുതൽ 3 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ നിന്നുള്ള തോതിൽ കലക്കി തളിച്ചു കൊടുക്കുന്നത് ആരോഗ്യം കൂട്ടാൻ സഹായിക്കും. പച്ചമുളകിന് സാധാരണഗതി സമയത്ത് കാണുന്ന ഇല ഉരുടിപ്പ് അല്ലെങ്കിൽ വളർച്ച മുരടിപ്പ് ഇവയൊക്കെ ഒഴിവാക്കുന്നതിനായിട്ട് 1 ദിവസം പഴക്കമുള്ള കഞ്ഞി വെള്ളത്തിൽ ചാരം കലക്കി ചെടികളിൽ സ്പ്രേ തളിച്ചു കൊടുക്കുക, അതായത് മേളിലേക്ക് കൂടി ഒഴിച്ചു കൊടുത്താലും മതി. വെള്ളീച്ചകളെ തുരത്താനുള്ള ഏറ്റവും എളുപ്പവിദ്യ എന്ന് പറയുന്നത് മഞ്ഞക്കണി തന്നെയാണ്. മഞ്ഞക്കണി നമുക്ക് തന്നെ ഉണ്ടാക്കാം. ഒരു പ്ലാസ്റ്റിക് മഞ്ഞ ഷീറ്റിൽ ഗ്രീസോ ആവണക്കണ്ണിയോ പുരട്ടിയിട്ട് പച്ചമുളക് നട്ടിരിക്കുന്ന അതേ ചട്ടിയിൽ തന്നെ ഒന്ന് കമ്പ് കുത്തി കൊടുത്തു കഴിഞ്ഞാൽ നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളൊക്കെ തന്നെ അതിലേക്ക് അട്രാക്ട് ചെയ്യപ്പെട്ട് പോകും. ഈ മഞ്ഞക്കണി നമുക്ക് വാങ്ങിക്കാനും കിട്ടും, നമുക്ക് തന്നെ തയ്യാറാക്കാം, ഒരു ചിലവും ഇല്ലാതെ. ഇതിനായിട്ട് ചെറിയ മഞ്ഞ കളറുള്ള പ്ലാസ്റ്റിക് പീസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ മഞ്ഞ നിറത്തിൽ ചവറുകോരി ആയാലും മതി. നമുക്കത് പിന്നീട് റീയൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണല്ലോ. ഇതിൻ്റെ എല്ലാ ഞായറാഴ്ചയും ഇതിൻ്റെ ഒരു സൈഡിൽ നമുക്ക് ഗ്രീസ് പരട്ടുന്നതാണ് കുറച്ചും കൂടിയും നല്ലത്. കുറേ കീടങ്ങൾ ഇതുവഴി നശിപ്പിക്കാൻ പറ്റും. പിന്നെ ഒരു കെണി പറയാം കേട്ടോ, എല്ലാ ഞായറാഴ്ചയും അന്നാണല്ലോ നമ്മൾ കുറച്ച് ഫ്രീ ടൈം ഉള്ള സമയം, അന്ന് നീം ബേസ്ഡ് ആയിട്ടുള്ള കീടനാശിനി, അതായത് വേപ്പതിഷ്ഠിത കീടനാശിനി ധാരാളം വാങ്ങിക്കാൻ കിട്ടും. അസൈഡിറക്റ്റിൻ, നിംബിസ്രി, നീമസാൾ, അതിൽ അസൈഡിറക്റ്റിൻ ആണ് കുറച്ചും കൂടെ നല്ലത്. അത് നമുക്ക് 3 മില്ലി മുതൽ 4 മില്ലി വരെ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയതിന് ശേഷം സ്പ്രേ ചെയ്യുന്നത് നല്ലൊരു കാര്യമാണ്. അതേസമയം നമുക്ക് ഇതേപോലെ ഉണ്ടാക്കാൻ പറ്റുന്ന വേറൊന്നാണ് വേപ്പെണ്ണ എമൽഷൻ, അതായത് ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ട് അതിനകത്ത് 3 മുതൽ 4 മില്ലി വേപ്പെണ്ണ ഒഴിക്കുക, 1 മില്ലി ഷാമ്പു ഒഴിക്കുക, നന്നായിട്ട് വെള്ളത്തിൽ ചേർത്ത് മിക്സ് ചെയ്യുക, നന്നായിട്ട് കുലുക്കി യോജിപ്പിക്കുക. ഇതെല്ലാ ഞായറാഴ്ചയും ഒരു പ്രിവെൻറ്റീവ് മെഷർ എന്നുള്ള രീതിയിൽ പച്ചക്കറികളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. 1 ആഴ്ചയ്ക്ക് ശേഷം വെർട്ടിസീലിയം ലെക്കാനി, അല്ലെങ്കിൽ ഇപ്പം നെക്കാനിയും ലെക്കാനി എന്ന് പറയുന്ന മിത്ര കുമിള് 20 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ നിന്നുള്ള തോതിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം. അത് നമുക്ക് ലിക്വിഡ് രൂപത്തിലും വെർട്ടിസീലിയം ലെക്കാനി അവൈലബിൾ ആണ്. അത് നമുക്ക് ലിക്വിഡ് രൂപത്തിലാണെങ്കിൽ 4 മുതൽ 5 മില്ലി വരെ 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇതുപോലുള്ള ജൈവ കീടനാശിനികൾ ഉപയോഗിക്കുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രാസ കീടനാശിനികൾ പോലെയല്ല. അപ്പോൾ 10 ദിവസത്തിൽ ഒരിക്കലെങ്കിലും നമ്മൾ ജൈവ കീടനാശിനി പ്രയോഗം വേണ്ടി വരും.
അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഒരേ കീടനാശിനി തന്നെ തുടർച്ചയായിട്ട് തളിക്കാതിരിക്കാനും പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് മാറി മാറി ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഒരേ കീടനാശിനി വരുമ്പോഴത്തേക്കും പലപ്പോഴും, അതിപ്പോൾ രാസകീടനാശിനി ആണെങ്കിലും, കീടങ്ങൾ റെസിസ്റ്റൻസ് അക്യുർ ചെയ്യും. അങ്ങനെ വരുമ്പോഴത്തേക്കും അവർക്ക് അവരുടെ പുതിയ ജനറേഷൻ, നെക്സ്റ്റ് ജനറേഷൻ കുറച്ചും കൂടി സ്മാർട്ടായിരിക്കും. അവരിതിനെയൊക്കെ റെസിസ്റ്റ് ചെയ്തിട്ട് പോകും. അതുകൊണ്ട് ഒരേ കീടനാശിനി, അത് ഏത് തരത്തിലുള്ളതാണെങ്കിലും, തുടർച്ചയായിട്ട് ഒരേ സ്ഥലത്ത് ഉപയോഗിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെയുള്ള അറ്റാക്ക് ഉണ്ടോ എന്നൊക്കെ എങ്ങനെ അറിയാം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, ഇലകളുടെ അല്ലെങ്കിൽ തണ്ട്, പൂവ്, കായ ഇവയൊക്കെ നീരൂറ്റി കുടിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ആരോഗ്യം കുറഞ്ഞിട്ട് വളർച്ച മുരടിക്കും. അതേപോലെ ഇവരൊക്കെ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ, ഇളം ഇലകളുടെ ഇലയുടെ അടിയിൽ നിന്നും മുകളിൽ നിന്നും ആയിരിക്കും ഇവർ നീരൂറ്റി കുടിക്കുക. അതാണ് കുറച്ചും കൂടി സോഫ്റ്റ് ആയിട്ടുള്ള സ്ഥലങ്ങൾ. അപ്പോൾ അതൊക്കെ വാടാൻ തുടങ്ങുമ്പം, ഇലകളൊക്കെ വാടാൻ തുടങ്ങുമ്പോൾ, അല്ലെങ്കിൽ ആരോഗ്യം കുറഞ്ഞിട്ട് വളർച്ച മുരടിക്കുമ്പം, പ്രത്യേകം മനസ്സിലാക്കുക ഇതിൽ നീരൂറ്റി കുടിക്കുന്ന കീടങ്ങളുടെ അറ്റാക്ക് തുടങ്ങിയിട്ടുണ്ട് എന്ന്. പിന്നെ നമ്മൾ ഒട്ടും സമയം കളയരുത്. നമുക്ക് അറിയാവുന്ന കീടനിയന്ത്രണ ഉപാധികൾ നമ്മൾ സ്വീകരിക്കണം. അതെ, അതിന് ഏറ്റവും എളുപ്പം നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു വേപ്പെണ്ണി ഉണ്ടാവുന്നതായിരിക്കും. കാരണം വേപ്പെണ്ണി, നമുക്ക് വേപ്പെണ്ണി എമൽഷൻ ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല. വേപ്പെണ്ണിയും ഷാമ്പു, നമ്മൾ ആ കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ചെറിയ ചെറിയ പാക്കറ്റ് ഷാമ്പു ഇല്ലേ, അതിലൊരു മില്ലി, മറ്റേ വേപ്പെണ്ണ ഒരു 3 മില്ലി ഉണ്ടെങ്കിൽ നമുക്ക് വേപ്പെണ്ണി എമൽഷൻ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഇത് നമ്മൾ എല്ലാ ആഴ്ചയും സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. അപ്പം അതേപോലെ തന്നെ ആരോഗ്യം നിലനിർത്തുന്നതിനായിട്ട് നേരത്തെ പറഞ്ഞ ഫിഷ് അമിനോ ആസിഡും ജൈവ സ്ലറിയും ഒക്കെ തന്നെ നമുക്ക് തയ്യാറാക്കി ഉപയോഗിക്കാം. പച്ചച്ചാണകവും ഗോമൂത്രവും ഉണ്ടെങ്കിൽ നമുക്ക് ജൈവ സ്ലറി ഉണ്ടാക്കാം. അതേപോലെ തന്നെ കളകൾ, അതായത് നമ്മൾ കമ്മ്യൂണിസ്റ്റ് പച്ചയൊക്കെ വെള്ളത്തിൽ മുക്കി വെച്ചിട്ട് ആ പിഴിഞ്ഞ ലായനി സ്പ്രേ ചെയ്ത് കൊടുക്കാം. എല്ലാ പ്രാവശ്യവും കമ്മ്യൂണിസ്റ്റ് പച്ച തന്നെ വേണമെന്നില്ല. പിന്നത്തെ പ്രാവശ്യം നമുക്ക് വേപ്പിൻ്റെ ഇല ഉപയോഗിക്കാം, കറ്റാർവാഴ ഉപയോഗിക്കാം. നമുക്ക് നമ്മളെ വീടിൻ്റെ ചുറ്റും ലഭ്യമായിട്ടുള്ള പച്ചിലകൾ ഏതാണ്, അതായത് അതിനൊന്നെങ്കിലും രൂക്ഷഗന്ധം കൂടി ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലത്. കൊങ്ങണിപ്പൂവിൻ്റെ ഒക്കെ ഇലകളൊക്കെ ആണെങ്കിൽ അതിന് വല്ലാത്തൊരു സ്മെല്ലാണ്. ഇതൊക്കെ ഒരു 2-3 ദിവസം വെള്ളത്തിൽ മുക്കി വെച്ചതിന് ശേഷം അത് പിഴിഞ്ഞഴിച്ചു കൊടുക്കാം. പപ്പായയുടെ ഇല സ്പ്രേ ചെയ്ത് കൊടുക്കാം. അങ്ങനെ വരുമ്പോഴത്തേക്കും കീടങ്ങൾക്ക് റെസിസ്റ്റൻസ് വരാതെ, കീടങ്ങൾക്ക് പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്ന ഏത് തരത്തിലുള്ള കീടനാശിനിയെയും റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അങ്ങനെ വരുമ്പോഴത്തേക്ക് വീണ്ടും വീണ്ടും അറ്റാക്ക് കൂടും. അതുകൊണ്ടാണ് രാസ കീടനാശിനികൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരേ സ്ഥലത്ത് ഉപയോഗിക്കരുതെന്ന് പറയുന്നത്. അപ്പം ഫസ്റ്റ് ടൈം നമ്മൾ ലൈറ്റായിട്ടുള്ള പെസ്റ്റിസൈഡ് യൂസ് ചെയ്യും. കുറേ കഴിയുമ്പോഴത്തേക്കും നമുക്ക് സിസ്റ്റമിക് ആയിട്ടുള്ള ഭയങ്കര ടോക്സിക് ആയിട്ടുള്ള കെമിക്കൽസിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ അതിനിപ്പോൾ ജൈവ കീടനാശിനി ആണെങ്കിലും മാറി മാറി പ്രയോഗിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപയോഗപ്പെടുന്നതന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇഷ്ടമെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങളുടെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പ്രശ്നങ്ങളും ഒക്കെ തന്നെ കമൻ്റായിട്ട് അറിയിക്കുക. അതിൽ നിന്ന് തന്നെയാണ് ഞാൻ അടുത്ത വീഡിയോ ഉണ്ടാക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റിനെ പറ്റിയിട്ടാണ് വീഡിയോ വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയാണെങ്കിൽ അത് തന്നെയായിരിക്കും എനിക്കുള്ള നെക്സ്റ്റ് ബാക്കപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായും വീണ്ടും ഒരു കാർഷിക വീഡിയോയുമായി കാണുന്നത് വരെ നന്ദി, നമസ്കാരം.